ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി പൊരുതി നമ്മുടെ അവകാശത്തെ പുനഃസ്ഥാപിച്ച് നൽകും. ഇന്ന് നമ്മുടെ ഭാഗധേയം കർത്താവ് നമുക്ക് നൽകും. കർത്താവ് നമ്മുടെ രക്ഷയെ പുനരുദ്ധരിക്കുകയും നമുക്കെല്ലാ മേഖലകളിലും വിജയവും സമൃദ്ധിയും നൽകി ഇന്ന് നമ്മെ അനുഗ്രഹിക്കും. ഏറ്റവും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് വ്യാഴാഴ്ച ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന മേഖലകളിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവിടുന്ന് നമുക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യും. കർത്താവിനെ സ്നേഹിക്കുന്ന നമുക്ക് യാതൊരു കുറവും ഇന്ന് വരുത്തത്തില്ല. എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ ജീവനെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്നോളം നാം കർത്താവിൻ്റെ സന്നിധിയിൽ യാചിച്ച പ്രാർത്ഥനകൾ ഇന്ന് കർത്താവ് അത് നമുക്ക് നടത്തിത്തരുകയും അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തുകയും ചെയ്യും. നമ്മുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. തീർച്ചയായും കർത്താവായ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. തീർച്ചയായും ഇത് ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് ഇതെത്തേണ്ടതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾ തേടുന്നു. നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് കർത്താവായ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഇന്ന് നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും വിജയത്തിനും സമൃദ്ധിക്കും സംരക്ഷണത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 34:7-17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തെ പ്രതി, വിശ്വസ്തതയെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കവും സംരക്ഷണവും നൽകിയതിനാൽ നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, അനേകം ജനങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ ഈ പ്രഭാതം കാണാതെ കടന്നുപോയപ്പോൾ അങ്ങയുടെ കാരുണ്യവും സ്നേഹവും അങ്ങയുടെ വിശ്വസ്തതയും ഞങ്ങളെ ഒരു പ്രഭാതം കൂടി കാണിക്കുവാൻ വിളിച്ചുണർത്തിയ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹപ്രദമായ കരങ്ങൾ നീട്ടി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ എപ്പോഴും ഞങ്ങളുടെ നേരെ നീട്ടിപ്പിടിക്കണമേ. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്നത്തെ ദിവസം അങ്ങയുടെ അനന്ത കോടി നന്മകൾക്ക് ഞങ്ങൾ പാത്രരാകുവാൻ,
അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നഷ്ടമായ അവകാശത്തെ ഞങ്ങൾക്കിന്ന് തിരികെ നൽകുന്നതിന് കർത്താവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് നേടിയെടുക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ അറിവിനെയും കഴിവുകളെയും സമയത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ അബദ്ധങ്ങളെയും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ വിഡ്ഢിത്തരങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുറവുകളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പരാജയങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചതെല്ലാം അവിടുന്ന് ആശീർവദിച്ച് അത് കൂടുതൽ നന്മയായി മാറ്റി ഞങ്ങൾക്ക് തിരികെ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അഭിഷേകം ചെയ്ത് ഒരു പുതിയ സൃഷ്ടികളാക്കി ഞങ്ങളെ മാറ്റണമേ. ദൈവ മനുഷ്യരായി, ദൈവത്തിൻ്റെ സ്വഭാവം ഉള്ള മനുഷ്യരായി ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ പ്രതിരൂപമായി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും അവിടുന്ന് സ്പർശിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരത്തെയും അവിടുന്ന് വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ക്ഷീണവും തളർച്ചയിൽ നിന്നും അലസതയിൽ നിന്നും മടിയിൽ നിന്നും ഇന്ന് പൂർണ്ണമായി ഞങ്ങളെ മോചിപ്പിക്കുകയും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങൾ കൂടുതൽ ശുഷ്കാന്തിയോടെ ജോലി ചെയ്യുവാൻ കൃപയും തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അറിവുകളെയും കഴിവിനെയും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സമയത്തെ സമർപ്പിക്കുന്നു, കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, സമ്പത്തും വസ്തുവകയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ സ്പർശിക്കുകയും അങ്ങ് ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങളെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, സകലവിധ ദാരിദ്ര്യത്തിൽ നിന്നും ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ. അങ്ങയുടെ സമൃദ്ധിയാൽ, അങ്ങയുടെ സമ്പൽ സമൃദ്ധിയാൽ ഇന്ന് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ഓഹരി, അങ്ങാണ് ഞങ്ങളുടെ മഹത്വത്തിൻ്റെ ഓഹരി. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും മഹത്വം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കൊടുത്തു വീട്ടേണ്ടതായ കടബാധ്യതകളെ സമർപ്പിക്കുന്നു. സാമ്പത്തിക ദുരിതമനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഇന്ന് പഠിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, മക്കളുടെ പഠനത്തിലുള്ള ശ്രദ്ധക്കുറവും ശുഷ്കാന്തിക്കുറവും അവിടുന്ന് എടുത്തുമാറ്റി അവരുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും എല്ലാ മേഖലകളിലും കൂടുതൽ പ്രവർത്തന നിരതരായി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനും അവർക്കാവശ്യമായ ശക്തിയും കൃപയും നൽകി അനുഗ്രഹിക്കണമേ. ദൈവമേ, ഇന്നോളം അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും അങ്ങ് ഞങ്ങളെ വഴി നടത്തുകയും ചെയ്തതിനാൽ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സമസ്തവും അങ്ങ് മെനഞ്ഞെടുത്ത് ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തീർക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. എല്ലാ ജോലികളും ഞങ്ങളെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും ചെയ്തു തീർക്കുവാൻ ദൈവനാമത്തിന് മഹത്വം കൊണ്ടുവരുവാൻ ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ഞങ്ങൾക്ക് പരിപൂർണ വിജയം നൽകണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവിടുന്ന് സാധിച്ചു തന്ന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുന്ന് പ്രത്യേക സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളിലും അവിടുന്ന് ലാഭകരമാക്കി മാറ്റണമേ. ബിസിനസ് തകർന്നു പോയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ ഉയർച്ചയും ലാഭവും നൽകി കൂടുതൽ ബിസിനസ് ചെയ്യുന്നതിനുള്ള കൃപയും അറിവും ജ്ഞാനവും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ.
പരീക്ഷാ ഹാളിൽ അവിടുന്ന് എല്ലാം അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുത്ത് അവരെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കൾക്ക് വിജയവും മഹത്വവും നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങൾക്ക് പ്രയാസപ്പെടുന്ന, ഞങ്ങൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഇന്ന് അവിടുന്ന് ഇടപെട്ട് ഞങ്ങൾക്കാവശ്യമായ സഹായവും അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനെയും അങ്ങ് ഒരു നാളും തള്ളിക്കളഞ്ഞിട്ടില്ല. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഭയവും വേദനയും എടുത്തു മാറ്റി കർത്താവിൻ്റെ വലിയ കരം, ശക്തമായ കരം ഞങ്ങളെ താങ്ങി നടത്തുന്നു എന്ന ബോധ്യത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. നീതിമാനായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും അവകാശങ്ങളെ അവിടുന്ന് സ്ഥാപിച്ചു തരണമേ. ഞങ്ങൾക്ക് ലഭിക്കാനുള്ള നന്മകളെ, ഞങ്ങൾക്ക് ലഭിക്കാനുള്ള ഞങ്ങളുടെ അവകാശമായ വസ്തുവകകളെ, സമ്പത്തിനെ, സ്ഥാനമാനങ്ങളെ കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് നേടിത്തരണമേ. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുവാനും അത് ഞങ്ങൾ ആസ്വദിക്കുന്നതിനും അങ്ങ് ഇന്ന് കൃപ തരണമേ. കർത്താവെ, ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നഷ്ടമായ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്നോളം ഞങ്ങൾ ധാരാളം അധ്വാനിച്ചെങ്കിലും ഒന്നിനും പ്രയോജനമില്ലാതെ അധ്വാനത്തിൻ്റെ ഫലം ഞങ്ങളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പോകുന്നതിനാൽ ഞങ്ങൾ നിരാശയിലും വേദനയിലുമാണ്. എന്നാൽ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങളെ ഇന്ന് വിശുദ്ധീകരിച്ച് ദൈവമേ, തിരുവചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് അസൂയയോ, നിങ്ങളോട് ശത്രുതയോ, കോപമോ, നീരസവോ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ ബലിപീഠത്തിൽ ബലിവസ്തു വെച്ച് തിരികെ പോയി അവരുമായി രമ്യതപ്പെടുക. തിരിച്ചു വന്ന് ബലിപീഠത്തിൽ ബലിയർപ്പിക്കുക. കർത്താവേ, ഇത് ചെയ്യാത്തത് കാരണം ഞങ്ങളുടെ അധ്വാന ഫലം ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്തെന്നാൽ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ കോപം, ഞങ്ങളുടെ ഹൃദയത്തിലെ അനിയന്ത്രിതമായ കോപമാണ് ഞങ്ങളുടെ അധ്വാന ഫലം ഉപയോഗിക്കുന്നതിൽ നിന്നും ഞങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്നാൽ എല്ലാവരോടും ഹൃദയത്തിൽ ക്ഷമിക്കുവാനും രമ്യതയിലായിരിക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. അനിയന്ത്രിതമായ കോപം എടുത്തു മാറ്റി കൂടുതൽ ദൈവസ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കുന്നതിനും അത് ആസ്വദിക്കുന്നതിനും കൃപ നൽകി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കോപവും ഭയവും എന്നേക്കുമായി ദൂരീകരിക്കണമേ. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ നാമത്താൽ ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി ഞങ്ങൾ പോകുന്നിടമെല്ലാം ഞങ്ങൾക്ക് വിജയം ലഭിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഇപ്പോൾ ശക്തിപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തകോടി നന്മകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഞങ്ങൾ മാറി നിന്ന് ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോ നിമിഷവും ശ്രമിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ചു തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന വിശ്വാസത്താൽ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. രോഗികളായ എല്ലാ മക്കൾക്കും കർത്താവെ വിടുതലും സൗഖ്യവും നൽകി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന ഇപ്പോൾ ആവശ്യമായ എല്ലാ വ്യക്തികളിലേക്കും സമൂഹങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ള എല്ലാവർക്കും വലിയ അനുഗ്രഹം കൊണ്ടുവരുന്നതിന് കർത്താവെ, ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സമയവും കഴിവുകളെയും അത് വേണ്ട വിധം ഉപയോഗിക്കുവാൻ, ഉപയോഗപ്രദമാക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, എല്ലാം ഇന്നത്തെ ദിവസം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ.
സമാധാനം നൽകി ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ അധ്വാനത്തിൻ്റെയും ഫലം ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കുകയും അതെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനാൽ കർത്താവേ, അങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സമാധാനവും സന്തുഷ്ടിയും അനുഭവിക്കുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കുവാനും എല്ലാത്തിലും വിജയം ലഭിക്കുന്നതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ അബദ്ധനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും കർത്താവ് അവിടുന്ന് ഉത്തരം നൽകി ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവേ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരെയും ഇത് ഷെയർ ചെയ്തെത്തിക്കുന്നവരെയും നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ പൂർണ്ണമായും സാധിച്ചു തന്ന് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.